അതു സ്പെൻഡർ വെൽറ്റ്. ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു കിടലായിട്ടുള്ള ബോട്ടിലാട്ടാണ്. എല്ലാവർക്കും വീട്ടിലിരുന്ന് സിമ്പിളായി ചെയ്യാവുന്ന ഒരു ചെറിയൊരു ബോട്ടിലാട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ടിൽ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോയിലോട്ട് നമുക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് ഈ കുപ്പി ഒന്ന് കഴുകിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബോട്ടിലാട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ കുപ്പിയിൽ ഫസ്റ്റ് കോട്ട് നമ്മൾ വൈറ്റ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. വൈറ്റ് വൈറ്റ് ആക്രിലിക് പെയിൻറ്റാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് കോട്ടായിട്ട് അടിച്ചു കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയ്ഡ് ഒരു പിങ്കിഷ് ഒരു ഡാർക്ക് പിങ്ക് ആയിട്ടുള്ളൊരു കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു. എന്നാൽ പെയിൻ്റ് അടിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ വയലിന് എല്ലാവരും ഒരു ഓറഞ്ച് കളറാണ് കൊടുക്കാറുള്ളത്. പക്ഷേ എൻ്റെ കയ്യിൽ ഓറഞ്ച് കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ, എനിക്കിഷ്ടമുള്ളൊരു കളറായതുകൊണ്ടാണ് ഞാനത് അടിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് കളർ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. നമുക്കിനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു വടിയാണ് ആവശ്യമുള്ളത്. ഈ വടിയൊന്ന് ഷെയ്പ്പൊക്കെ ചെയ്ത് ഒരു ബ്ലാക്ക് ആക്രിലിക് കളർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെയ്യണം. ഈ ഒരു മോഡലായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പിയിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കണം. മനസ്സിലാവും? ഈ കുപ്പിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നല്ല ഇതുപോലെ നിൽക്കണം. അത് മാത്രമാണ് ഒരു വയലിൻ്റെ ഒരു ഷേപ്പ് ഇതിന് കിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യം ബ്ലാക്ക് ചാർട്ടാണ്. ഈ ബ്ലാക്ക് ചാർട്ടിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇതാ, ഇതൊക്കെയാണ് വെട്ടി വെച്ച സംഭവങ്ങൾ. നമുക്കിത് എങ്ങനെ പേസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ഇത് ഇതിലേക്കൊന്ന് ഒട്ടിക്കാം. അപ്പം അതൊക്കെ സൂക്ഷിച്ച് ചെയ്യണം. ഇനി നമുക്കടുത്തത് ഈ ഭാഗം, ഇതിനോട് നേരെയായിട്ട് ഒട്ടിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ ഒരു കഷ്ണം പേപ്പറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ അളവിൽ വയ്ക്കാം. അതുപോലെ തന്നെ ഇത് ഈ രണ്ടെണ്ണമായിട്ടുള്ളതുണ്ടല്ലോ അത് ഇവിടെയും വയ്ക്കാം. പിന്നെ ഒരെണ്ണം നമ്മൾ നടുക്ക് സെൻറ്ററിൽ വയ്ക്കാം. ഇതാണ് ഇനി അടുത്തത് വേണ്ടത്. പക്ഷേ ഇത് പേപ്പർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ഈർക്കിലിയോ അല്ലെങ്കിൽ മരത്തിൻ്റെ വല്ല കമ്പോ അങ്ങനെ വയ്ക്കാം. ഞാനിവിടെ പേപ്പറാണ്. ഇതിന് ഗോൾഡൻ കളറടിക്കണം, എന്നാലാണ് ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യമുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മൂന്ന് പീസായിട്ടുള്ള ത്രെഡാണ്. അത് ഒരേ വലിപ്പത്തിൽ നമ്മൾ എടുക്കണം. എന്ന് വെച്ചാൽ ഇത്രയും ഇങ്ങനെ പാകത്തിന് വേണ്ടി നമ്മൾ മുറിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെയൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെലോടേപ്പാണ്. സെലോടേപ്പ് നമുക്ക് കീറിയെടുക്കാം. എന്നിട്ട് ഇതാ ഇവിടെ ഒട്ടിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഈ മൂന്നെണ്ണം നമ്മൾ നേരത്തെ വെട്ടി വെച്ച മൂന്ന് പീസിൻ്റെ സംഭവം ഇവിടെ ഒട്ടിക്കാറണം. പിന്നെ ഏറ്റവും നീളം ഉള്ളതാണെങ്കിൽ നടുവിൽ വയ്ക്കാം. അതുപോലെ തന്നെ രണ്ടെണ്ണം ആയിട്ടുള്ളത് നമ്മൾ താഴെ വെച്ചു. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ എല്ലാം ഒട്ടിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നൂലെടുക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ ഇവിടെ നിന്നുള്ള ഈ നൂലുണ്ടല്ലോ, ഈ ഫസ്റ്റ് നൂല് നമ്മൾ ഇത് ഈ സൈഡിലേക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. അതുപോലെ ഈ നൂലാണെങ്കിലും ഈ സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. നടുവത്തെ നൂലാണെങ്കിലും നേരെ നടുവിലേക്ക് ആക്കിയിട്ട് ഒട്ടിക്കാം. പിന്നെ നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ രണ്ട് പേപ്പറാണ്. ഇത് സാദാ പേപ്പറാണ്. അതിൽ ഞാൻ കളർ അടിച്ചതാണ് ഈ കളർ. നമ്മൾ കുപ്പിക്ക് മാച്ചായിട്ടുള്ള കളർ നമ്മൾ അടിക്കും. ആ രണ്ട് പീസസ്സാണ് നമ്മളിവിടെ രണ്ട് ഒട്ടിച്ചിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നടുക്കത്തെ ത്രെഡ് ഉണ്ടല്ലോ, മിഡിൽ ത്രെഡ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന രീതിക്ക് വേണം ഈ പേപ്പർ രണ്ടും ഒട്ടിക്കാനായിട്ട്. ഇത് ആദ്യം ഒട്ടിക്കാം. നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ചെറിയ രീതിയിൽ കറുപ്പ് കോശം കാണണം. ബാക്കി നമ്മൾ ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് ആ ഭാഗം ഫുള്ള് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുപ്പിയുടെ എല്ലാം പണിയും കഴിഞ്ഞു. നമ്മൾ നേരത്തെ വെട്ടി വെച്ച ഈ ഷേപ്പ് നമ്മളതിലേക്ക് ഒട്ടിച്ചു. രണ്ട് സൈഡിലും ഒട്ടിച്ചു. സാധാ പശ കൊണ്ട് ഒട്ടിച്ചാൽ മതി. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മുന്നേ കാണിച്ച പോലെ തന്നെ പേപ്പർ റോൾ ചെയ്തിട്ട്
ഉണ്ടാക്കിയതാണ് ഇത് രണ്ടും. ഇത് ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. നമ്മുടെ വയലിൻ്റെ എല്ലാം പണിയും കഴിഞ്ഞു. ഇതാണ് ഏറ്റവും അവസാനത്തെ ലുക്ക് എന്ന് പറയുന്നത് വയലിൻ്റെ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ബോട്ട് ക്ലാറ്റാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.